നമസ്തെ. ഇന്നൊരു ശ്ലോകം നോക്കാം. ആ ശ്ലോകത്തിൻ്റെ സന്ദർഭം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. ഹിമാലയത്തിൽ കൈലാസത്തിൽ നടന്ന ഒരു സംഭവം. ശിവകുടുംബം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നാരദ മഹർഷി വന്നിട്ട് ഒരു പഴം കൊടുക്കുകയാണ്. അപ്പം ആ പഴം ആർക്ക് കൊടുക്കണം? ഗണേശന് കൊടുക്കണോ സ്കന്ദന് കൊടുക്കണോ? അപ്പം ആരാണോ ഈ ലോകം മുഴുവനും പ്രദക്ഷിണം ചെയ്തിട്ട് വരുന്നത് അവർക്ക് ഈ പഴം. അപ്പം സ്കന്ദൻ മയിൽ വാഹനത്തിൽ മയിലിൽ കയറിയിട്ട് സുന്ദരായിട്ട് പറന്നിട്ട് വരുന്ന അതിന് മുൻപ് തന്നെ ഗണേശൻ എന്ത് ചെയ്യുന്നു? അച്ഛനമ്മ തന്നെയാണ് എനിക്ക് മൂന്ന് ലോകവും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനമ്മയെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു. അതുകൊണ്ട് ആ പഴം ആർക്ക് കിട്ടി? അച്ഛനമ്മ ജഗത്തിൻ്റെ മുഴുവനും ഈശ്വരന്മാരാണ്. അതുകൊണ്ട് അവർ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും പ്രദക്ഷിണം വയ്ക്കുന്ന പോലെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ശ്ലോകമാണിത്. സുന്ദരമായ ശ്ലോകം. മാതരം പിതരം ചൈവ യസ്തു കുരിയാത് പ്രദക്ഷിണം പ്രദക്ഷിണീകൃത തേന സപ്തദ്വീപ വസുന്ധര. മാതരം, മാതാ ശബ്ദം ഋകാരാന്ത ശബ്ദമാണ്, അതിൻ്റെ ദ്വിതീയ വിഭക്തി രൂപമാണ്. മാതാ മാതരം, മാതാവിനെ. പിതരം അതേപോലെ തന്നെ ഋകാരാന്ത പുല്ലിംഗ ശബ്ദം. ഇത് ഋകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ് മാതാ. പിതാ ഋകാരാന്ത പുല്ലിംഗ ശബ്ദം. പിതാവിനെ ദ്വിതീയ വിഭക്തി. പിതരം ച ഏവ ഇവ രണ്ടുപേരെയും. യഹ തു, യഹ സർവനാമമാണ്, ആരാണോ, ആരാകട്ടെ, തു ആരാകട്ടെ. കുരിയാത് കൃ ധാതുവിൻ്റെ വിധിലിംഗ രൂപമാണ്. കൃ ധാതു എട്ടാമത്തെ ഗണത്തിൽ ഉഭയപതി ധാതുവാണ്. പിന്നെ പരസ്മയപതി രൂപങ്ങളുണ്ട്, ആത്മനേപതി രൂപങ്ങളുണ്ട്. പൊതുവേ ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് കൃ, ചെയ്യുക. കരോതി, കരോമി, കുരുതഹ, കുരിയാത് എന്നുള്ളൊക്കെ രൂപം, പല പല രൂപങ്ങളുണ്ട് അതിന്. അതിൻ്റെ വിധി ലിംഗ രൂപമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആര് ചെയ്യുന്നുവോ, കുരിയാത് ആര് ചെയ്യുന്നുവോ, എന്ത് ചെയ്യുന്നു? പ്രദക്ഷിണം. മാതരം പിതരം പ്രദക്ഷിണം കുരിയാത്. അച്ഛനെയും അമ്മയെയും ആര് പ്രദക്ഷിണം ചെയ്യുമോ അവൻ എന്ത് ചെയ്യുന്നു? തേന അവനാൽ. സഹ എന്ന സർവനാമത്തിൻ്റെ തൃതീയ വിഭക്തി രൂപമാണ് തേന അവനാൽ. ആര് യഹാതു ആര് ചെയ്യുന്നു? അവനാൽ എന്ത് ചെയ്യുന്നു? വസുന്ധര പ്രദക്ഷിണീകൃത. വസുന്ധര, ഈ ഭൂമിയെ വസുന്ധര എന്ന് പറയുമല്ലോ, വസുവിനെ ധരിക്കുന്നവൾ. വസു എന്ന് പറയുമ്പോൾ സമ്പത്ത്, എല്ലാ സമ്പത്തും വരും അതിൽ. പർവ്വതങ്ങൾ സമ്പത്താണ്, നദികൾ സമ്പത്താണ്, വൃക്ഷങ്ങൾ, മനുഷ്യർ, എല്ലാം സമ്പത്താണല്ലോ. അപ്പം എല്ലാ തരത്തിലുള്ള സമ്പത്ത് വസുവിനെയും വസുന്ധരതി, ധരിക്കുന്നവളാണ് വസുന്ധര. അപ്പം ആ വസുന്ധര പ്രദക്ഷിണീകൃത, പ്രദക്ഷിണം ചെയ്യപ്പെട്ടതാകുന്നു. ആരാൽ? അവനാൽ. ആരാൽ? ആരാണോ അച്ഛനെയും അമ്മയെയും പ്രദക്ഷിണം ചെയ്യുന്നത്. എങ്ങനെയുള്ള വസുന്ധരയാണ്? സപ്തദ്വീപ വസുന്ധര. സപ്തദ്വീപുകളോടുകൂടിയ, നമ്മൾ പറയല്ലോ ഭൂമി ദേവിൽ ഏഴ് ദ്വീപുകളുണ്ട്. അപ്പം ആ ഏഴ് ദ്വീപുകൾ അടങ്ങിയ ആ വസുന്ധര അവനാൽ പ്രദക്ഷിണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. സിമ്പിളാണല്ലേ. അച്ഛനെയും അമ്മയും മാത്രം പ്രദക്ഷിണം ചെയ്താൽ മാത്രം മതി. ചുമ്മാ പ്രദക്ഷിണം ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ അല്ലേ. നന്നായിട്ട് നോക്കണം, അതാണ് പ്രദക്ഷിണം ചെയ്യുക. ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി അവരിരിക്കുമ്പോൾ അവരെ നോക്കുക, അതെന്നാണ് പ്രദക്ഷിണം ചെയ്യുക എന്നുള്ള അർത്ഥം. അപ്പം നല്ലൊരു ആ ഒരു കഥ, ഈ ഒരു കുഞ്ഞു ശ്ലോക രൂപേണുള്ള ക്യാപ്സ്യൂള് നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ തന്നിരിക്കുന്നു. അപ്പോൾ വേറെ ശ്ലോകമായി അടുത്ത ക്ലാസ്സിൽ കാണാം.